നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു പി എസ് സി, പി എസ് സി തുടങ്ങിയതായിട്ടുള്ള പരീക്ഷകളെക്കുറിച്ച് നാം ധാരാളം കേട്ടിരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലെ ലോവർ ലെവൽ പോസ്റ്റുകളിലേക്ക് ജോലി ലഭിക്കുവാനായിട്ടുള്ള പരീക്ഷയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നുള്ളത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷേ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ അധികം ശ്രമിക്കാത്തതും ഒപ്പം എക്സ്പ്ലോർ ചെയ്യാത്തതുമായിട്ടുള്ളൊരു മേഖലയാണ്. ധാരാളം അവസരങ്ങളാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷയിലൂടെ നമുക്ക് തുറന്ന് ലഭിക്കുന്നത്. ജൂനിയർ ലെവലിലായി സ്റ്റാർട്ട് ചെയ്താലും ഉയർന്ന നിലയിൽ നമുക്ക് വിരമിക്കുവാൻ തക്ക വിധത്തിൽ നല്ല പേ പാക്കേജും ഒപ്പം കരിയർ പ്രോഗ്രഷനുമാണ് എസ് എസ് സിയിലെ വിവിധ സർവീസുകൾ നമുക്ക് ലഭിക്കുന്നത്. എസ് എസ് സിയിൽ വിവിധ പരീക്ഷകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എസ് എസ് സി സി ജി എൽ, അല്ലെങ്കിൽ എസ് എസ് സി കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവൽ എക്സാമിനേഷൻ. ഇതുകൂടാതെ വിവിധങ്ങളായിട്ടുള്ള എസ് എസ് സി നടത്തുന്ന പരീക്ഷയുണ്ട്. എന്നാൽ ഏറ്റവും അധികം അറിയപ്പെടുകയും ഒപ്പം ധാരാളം അവസരങ്ങളും ഉള്ളതായിട്ടുള്ളതാണ് എസ് എസ് സി സി ജി എൽ. ഗ്രാജുവേഷനാണ് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ. 20-30 ഇടയിലായിരിക്കണം പ്രായം. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. എന്നാൽ സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്കും പെൺകുട്ടികൾക്കും ഇതിന് ഫീസില്ല എന്നാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. 5-4 ലെവലുകളായിട്ടാണ് ഈ എസ് എസ് സി പരീക്ഷ നടക്കുന്നത്. പ്രിലിമിനറി, Tier 2 മെയിൻ എക്സാം, Tier 3 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, Tier 4 ഡാറ്റ എൻട്രി സ്കിൽസ് ടെസ്റ്റ്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്. ഇത്രയും കടമ്പകൾ കടന്നാൽ മാത്രമേ നമുക്ക് എസ് എസ് സി എന്നുള്ള പരീക്ഷ പാസ്സായി സെൻട്രൽ ഗവൺമെൻറ്റിലെ ജോലിയിൽ കയറുവാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇൻ്റർവ്യൂ ഇല്ല. എന്നിരുന്നാൽ തന്നെയും ഈ ഘട്ടങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കുക. പ്രിലിമിനറി പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ഇത്രയും കാര്യങ്ങളാണ് ആ പ്രിലിമിനറി പരീക്ഷയിലുള്ളത്. ഓരോ സെക്ഷനും 50 മാർക്കായിരിക്കും. അങ്ങനെ മൊത്തം 200 മാർക്കാണ് ഈ പരീക്ഷയ്ക്ക് ഉള്ളത്. Tier 1 ക്വാളിഫൈ ആകുന്നവർക്ക് Tier 2, Tier 3 എക്സാമിലേക്ക് കയറുവാൻ സാധിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. മെയിൻ എക്സാം Tier 2 ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ജനറൽ സ്റ്റഡീസ്, അതിനകത്ത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, എക്കണോമിക്സ് ആൻഡ് ഗവേണൻസ്. 200 മാർക്കാണ് ഓരോ സെക്ഷനും. ഈ പരീക്ഷയിലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. Tier 3 എക്സാം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അത് പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് എഴുതേണ്ട ഓഫ്ലൈൻ പരീക്ഷയാണ്. നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ്, പ്രിസിഷൻ ആപ്ലിക്കേഷൻ റൈറ്റിംഗ്, ഇതെല്ലാം പ്രിസൈസ് ആപ്ലിക്കേഷൻ റൈറ്റിംഗ്, ഇതെല്ലാം വിലയിരുത്തുന്ന 1 മണിക്കൂറത്തെ 100 മാർക്കിൻ്റെ പരീക്ഷയാണ് Tier 3 എക്സാം. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് എഴുതുവാൻ സാധിക്കും. Tier 4 അടുത്ത കാലത്ത് കൊണ്ടുവന്ന പരീക്ഷയാണ്. ഇൻ്റർവ്യൂ മാറ്റുകയും ഒപ്പം അതിന് പകരമായി ഡാറ്റ എൻട്രി സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് കൊണ്ടുവരികയുണ്ടായി. അതിൽ നമ്മുടെ DTP ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടാകും. പ്രധാനമായിട്ടും ടാക്സ് അസിസ്റ്റൻറ്റ് പോലെയുള്ള പോസ്റ്റുകളിലേക്കാണ് ഡാറ്റ എൻട്രി ടെസ്റ്റ് ക്രൂഷ്യലായി മാറുന്നത്. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്, നമ്മുടെ MS Word, വേർഡ് പ്രോസസ്സിംഗ്, സ്പ്രെഡ്ഷീറ്റ്സ്, പവർ പോയിൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്ന പരീക്ഷയാണ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്.